നമസ്കാരം, ന്യൂസ് ബഡ്സിലേക്ക് സ്വാഗതം. കിഴക്കമ്പലത്തെ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തവരിൽ നിരപരാധികളുണ്ടെന്ന് സാബു ജേക്കബ്. പോലീസ് കസ്റ്റഡിയിലെടുത്ത 164 പേരിൽ 13 പേർ മാത്രമാണ് യഥാർത്ഥ പ്രതികളെന്ന് കിറ്റക്സ് MD സാബു എം ജേക്കബ്. ജനങ്ങളെ കബളിപ്പിക്കാനാണ് നിരപരാധികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്ന് അദ്ദേഹം ആരോപിച്ചു. സംഭവത്തിന്റെ പേരിൽ കിറ്റക്സിനെയും 2020യെയും ഇല്ലാതാക്കാനാണ് മുന്നണികൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിസ്മസ് ആഘോഷ സമയത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് നടന്നത്. തികച്ചും യാദൃശ്ചികമായി നടന്ന സംഭവത്തെ ഓർത്ത് തനിക്ക് വിഷമമുണ്ടെന്നും സാബു ജേക്കബ് പറഞ്ഞു. ഇങ്ങനെയൊരു സംഭവം ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതായിരുന്നു. സംഭവം യാദൃശ്ചികമാണെങ്കിലും ഇതിന് പിന്നിലെ ശരിക്കുള്ള കാരണം കണ്ടെത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 164 പേരെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് പോലീസ് പറയുന്നത്. ഇവരെല്ലാം പ്രതികളാണെന്നും പറയുന്നു. ഇതിൽ 152 പേരെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ളവർ എവിടെയുള്ളതാണെന്ന് ഞങ്ങൾക്കറിയില്ല. 12 ലൈൻ ക്വാർട്ടേഴ്സിലായി 984 പേരാണ് താമസിക്കുന്നത്. ഇതിൽ 499 പേർ മലയാളികളാണ്. ബാക്കിയുള്ളവർ ഇതര സംസ്ഥാനക്കാരും. 12 ക്വാർട്ടേഴ്സുകളിൽ 3 എണ്ണത്തിൽ നിന്ന് മാത്രമാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. മലയാളികളെ മാറ്റി നിർത്തി അതിഥി തൊഴിലാളികളെ മാത്രം പോലീസ് കസ്റ്റഡിയിലെടുത്തു. എങ്ങനെ ഈ ക്വാർട്ടേഴ്സിൽ ഉള്ളവർ മാത്രം പ്രതികളാണെന്ന് പോലീസിന് മനസ്സിലായി. വെറും 2 മണിക്കൂർ കൊണ്ട് എങ്ങനെയാണ് ഇവരാണ് പ്രതികളെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു. കിഴക്കമ്പലത്തെ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കിറ്റക്സ് കമ്പനിയും 2020യും പ്രതിരോധത്തിലായ ഘട്ടത്തിലാണ് സാബു ജേക്കബ് വിശദീകരണവുമായി രംഗത്ത് വന്നത്. കിറ്റക്സ് ഒരിക്കലും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ അംഗീകരിക്കുന്ന പ്രസ്ഥാനമല്ല. നിയമം കയ്യിലെടുക്കുവാനോ നിയമം ലംഘിക്കുവാനോ ആരെയും അനുവദിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതിഥി തൊഴിലാളികളെ പിന്തുണച്ചും പോലീസിനെ ആക്രമിച്ചുമാണ് ഈ നീക്കം. അതുവഴി ഇപ്പോഴത്തെ സംഭവങ്ങളെല്ലാം ആസൂത്രിതമാണെന്നും സർക്കാർ പോലീസ് പിന്തുണയോടെ കിറ്റക്സ് കമ്പനിയെ തളർത്താൻ ശ്രമിക്കുകയാണെന്നാണ് വ്യാഖ്യാനം. ആക്രമണത്തിൽ അപരിചിതർ എത്തി എന്നുള്ള ആരോപണം ഇതിന്റെ മൂർച്ച കൂട്ടാൻ വേണ്ടിയാണ്. എന്നാൽ കിറ്റക്സ് MDയുടെ ഇടതുവിരുദ്ധ മനോഭാവമാണ് പുറത്തു വരുന്നതെന്ന് പറഞ്ഞ് പ്രതിരോധിക്കാനാണ് സർക്കാരിന്റെയും കോൺഗ്രസിന്റെയും ശ്രമം. അതിഥി തൊഴിലാളികളെ രാഷ്ട്രീയമായും അല്ലാതെയും കിറ്റക്സ് ഉപയോഗിക്കുന്നു എന്ന് സ്ഥാപിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. കിറ്റക്സ് MD സംഭവത്തെ ന്യായീകരിച്ച് രംഗത്ത് വന്നത് ഇതിന്റെ ഭാഗമാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്നാൽ കിഴക്കമ്പലം സംഭവത്തെ ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ വീഴ്ചയായി അവതരിപ്പിക്കാനാണ് BJPയുടെ ശ്രമം. അതിഥി തൊഴിലാളികളുടെ മുഴുവൻ വിവരങ്ങളും സർക്കാരിന്റെ കയ്യിലില്ല. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവർ ഈ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പോലും സംവിധാനമില്ല എന്നും BJP കുറ്റപ്പെടുത്തി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.